ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഡ്രുമള്ളി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് മീനെ വളർത്തുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും സാധാരണ മീനൊന്നുമല്ല, ഗപ്പികളും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ അനബസിനെ വളർത്തുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ അങ്ങനെ പാടത്തൊക്കെ കിട്ടുന്ന പോലത്തെ മീനാണ്, പുഴയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ കറൂപ്പ് എന്ന് പറഞ്ഞ മീനെ അവർ ഇങ്ങനെ ജനറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്ത് എടുത്ത സംഭവമാണ് ഈ അനബസ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് ശരിക്കും. അപ്പോൾ നമ്മളിത് വാങ്ങിയത് ശരിക്കും ചാവക്കാടുന്നാണ് അല്ലേ, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്, സോറി ചാവക്കാടല്ല, കൊടുങ്ങല്ലൂരിൽ നിന്ന് കുഞ്ഞു മീനുകളെ വാങ്ങിക്കുക ചെയ്തത്. എത്ര രൂപയ്ക്കായിരുന്നു? അങ്ങനെ ഒരു 19 വാങ്ങിച്ചു ശരിക്കും. പക്ഷെ അതിന്റെ അകത്ത് നമുക്ക് ആകെ ഒരു 40 അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു വലിയ ഡ്രമ്മിന്റെ അകത്ത് കുറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് നിന്ന് ഒരുവിധം എല്ലാം പിടിച്ചെല്ലാം തീർന്നു. ഒരുവിധം നമ്മൾ പിടിച്ച് കറി വെച്ച് കഴിച്ചു. ഇനി ബാക്കി ഇതിന്റെ അകത്താണുള്ളൂ, ഇതിന്റെ അകത്ത് ഒരു 8-10 കണ്ടേ ഉള്ളൂ എണ്ണിട്ട് കിട്ടുന്ന നല്ല ഓട്ട. അപ്പൊ ആ അവസാനത്തെ ഒരു ഇതെടുക്കാൻ വേണ്ടി പോവാ നമ്മള്. നമുക്ക് ഡ്രം മറിച്ച് നോക്കാം, ഞങ്ങക്ക് കാണണ്ടാവില്ല കാരണം നന്നായിട്ട് ചെളി മിക്സ് ആയി കിടക്ക അതിന്റെ അകത്ത് ഫുൾ. കണ്ടോ, നിങ്ങക്ക് കാണണ്ടാവില്ല, നല്ല കറുത്ത് കിടക്ക കേട്ടോ അവരുടെ വേസ്റ്റും ഇതൊക്കെ ആയിട്ട്. അപ്പൊ ഞാനിത് മറിച്ചിട്ട് കാണിച്ചു തരാം, അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. മറിക്കട്ടെ, ഇവിടെ മീന എവിടേക്ക് പോണേന്ന് നോക്കിക്കോളൂ കേട്ടോ. മൂന്ന് നാല് ശരിക്കും ഞങ്ങള് 6 മേളിൽ, 1 ഏകദേശം 1 മാത്രമാണ് കുറച്ച് വലുതുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ചെറുതാണ്. കാരണം ആ 1 നന്നായിട്ട് ഫുഡ് കഴിച്ചിരുന്നേ, ബാക്കിയുള്ളതൊക്കെ കൊണ്ടുവന്നതിനേക്കാൾ ഒരു പൊടിക്കൂടി വലുതായിട്ടുള്ളൂ കേട്ടോ. ഇത്ര ഉള്ളൊക്കെ ഇപ്പൊ കൊണ്ടുവന്നൊക്കെയാണ്, ഇപ്പൊ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. 10 കൂടുതലുണ്ട് തോന്നുന്നു അല്ലേ. അതെ, നമ്മൾ ഇട്ട സെക്കൻഡ് കൊണ്ട് റോക്കറ്റ് പോണ പോലെ ഓരോന്നുകൾ ഇവിടെ വരെ എത്തിയിട്ടാ. ഞാൻ അവിടെ ഇട്ടേ, ഇപ്പൊ ഇവിടെ വരെ എത്തി. അപ്പൊ നമുക്ക് ഇനി ഓരോന്നിനെ പറക്കാം. ഇതൊക്കെ ഭയങ്കര പൊടികളാ, കാണാണ്ട് കണ്ട ചത്ത പോലെ അഭിനയിച്ചു കിടക്കുക. തൈല് വഴുക്കി പോവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പേപ്പർ പിടിച്ചിങ്ങനെ കേട്ടോ. കണ്ടാ ജീവിച്ച് ചത്ത അത്ര പെട്ടെന്ന്. ഇത് അടുത്ത ആള് പോണോട്ടാ. ഇത് അല്ലാണ്ട് പിടിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല മുള്ളും ഉണ്ട് വഴുക്കലും ഉണ്ടാവും അവർക്ക് ഭയങ്കരമായിട്ട്. അപ്പം 3, 4, 5 ഉണ്ടാവും, 5 ഓടല്ലേടാ. നമ്മുടെ ഇവിടെ മഴ പെയ്തപ്പോ ഇവിടെ നമ്മുടെ ഉണ്ടായിരുന്ന കുറച്ച് ചാടിപ്പോയിട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് ആ ചീഞ്ഞ് പുഴ വരിച്ച സമയം നമുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ കിട്ടി. അതാണപ്പോ നല്ല വിഷമമായിട്ടോ, കാരണം ഇത്രയും വലുത് ഉണ്ടായിട്ടില്ല. ഇത് നമ്മുടെ കയ്യിൽ പിടിക്കാൻ കൊള്ളില്ല, അത്രയും മുള്ളും. 6 കേട്ടോ, 6 ആള നല്ല സ്ട്രോങ് ആണ്. ശരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വലുതിനൊക്കെ ആദ്യം പിടിച്ചു, എന്നിട്ട് 6 കഴിഞ്ഞിട്ട് വലിപ്പം വരാത്തേനെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഇട്ടതാണ് ഫുഡ് കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ എന്നാലും അവര് ഭയങ്കരമായിട്ടൊന്നും വലുതായിട്ടില്ല. 9 പക്ഷെ കുറച്ചൊക്കെ വലുതായിട്ട്. 10 എന്താ ഇവിടെ
പന്ത്രണ്ട്, ഞാൻ എട്ടെണ്ണക്ക് എട്ട് പത്തെണ്ണെന്നാ ഞാൻ പറഞ്ഞത്, പന്ത്രണ്ടായി പോട്ടെ. ഒരു വലുതിന് കാണില്ലല്ലോ. പന്ത്രണ്ടെണ്ണം ഒരു വലുതുണ്ടായിരുന്നില്ല ഇവിടെ, അതിനെ പിടിച്ചില്ലേ? അപ്പോ നമ്മളെ ശരിക്കും 13 ഉള്ളൂ എന്ന് വിചാരിച്ചേട്ടാ. എനിക്കൊന്നാലും തോന്നി ഒരെണ്ണം പോയി തോന്നി, ഒരു വലിയത് പോയി തോന്നിയിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് തപ്പി ഡ്രമ്മൊന്ന് മാറ്റിയത് അവിടെ അമ്മിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു കള്ള 13-ാമത്തെ ആളെട്ടാ. 12th ഫിഷ് ആയി പോയി കണ്ടാ. മീൻ കിട്ടാത്ത സമയത്ത് ഞങ്ങള് ഒന്ന് നോക്കിയാ മീൻ. അങ്ങനെ ലാസ്റ്റ് 13-ാമത്തെ ആളെ കൂടി പിടിച്ചിടാൻ പോട്ടോ. ഔ ഭയങ്കര വഴുക്കലോ. നമ്മുടെ 13-ാമത്തെ ആളുട്ടാ. ഇത് ഞങ്ങളുടെ സ്വന്തം പറമ്പാട്ടാ. നമ്മളെ മീനിന്റെ അവസാനത്തെ പിടുത്തം കണ്ടോ, അപ്പുറത്ത് നല്ല അടിപൊളി പാടമുണ്ട് കേട്ടോ. മറ്റേ കുക്കിംഗ് ചാനലൊക്കെ പറയണ പോലെ എങ്ങനെ ഉണ്ട് നമ്മളെ ചോദിക്കാൻ, നമുക്ക് വേറെ ആളില്ല നമ്മൾ കണ്ടിരുന്നതിൻ്റെ ഉള്ളു. അതുകൊണ്ട് തൽക്കാലം മുന്നോട്ട് വയ്ക്കേണ്ടി വരും എനിക്ക് കേട്ടോ. നല്ല കിടു അടിപൊളി പാടം ബാക്കിയുണ്ട്, ഭയങ്കര സൂപ്പറാട്ടോ. ഇവിടെ ശരിക്കും നിന്ന് നല്ല സൺസെറ്റും ഇതൊക്കെ ആയിട്ട് ഞാൻ നോമ്പ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഇവിടെ വെച്ചെടുത്തേക്കുന്ന വീഡിയോസൊക്കെ കുറേയൊക്കെ കേട്ടോ. കേട്ടോ, അപ്പം നമ്മുടെ മീൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നേരം ലൈറ്റ് കുറവാണെന്ന് തോന്നുന്നു. പുറത്തേക്ക് പോയി, ആ വലുത് തന്നെ പോയി. അവനെ ഉണ്ടല്ലോ, നിന്നൊക്കെ ഉണ്ടല്ലോ. നിനക്ക് വറക്കണ്ട ആളാ, ഞങ്ങക്ക് വറുത്തെടുക്കണ്ട ആളാ കിടന്ന്. അങ്ങനെ പോണ വെള്ളത്തിന്റെ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഇത് ഉണ്ടോ സ്പീഡ്? പുഴയുണ്ട്, നല്ല അടിപൊളി ഒരു പുഴയുണ്ട് ബാക്കി. ഉണങ്ങി എന്തൊരു ചാളിടമണം. ഏ നമ്മുടെ ഉള്ളയില് വലുതാട്ടോ ഇവൻ. ഐ എന്ത് കുരുപ്പത്, നീ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ കൊണ്ടിട്ട് കുഴിയിലിട്ട് പോകാള്. കഴുകിയിട്ട് കുളിപ്പിച്ചു കൊണ്ടിരുന്നുണ്ട് നമ്മുടെ മീൻകുട്ടികളെ. കണ്ടോ ലാസ്റ്റ് തന്നെ പിടിക്കേണ്ടി വരും കേട്ടോ നിങ്ങളെ. എന്താ കുരുപ്പുകള് വെള്ളം കിട്ടിയിപ്പോ എനർജി കയറിയണ്ടോ. ഇത് ഗോപ്രോയിലേക്ക് വെള്ളം ആക്കോ കുരുപ്പുകള്. എന്താ മീൻ ഫ്രഷ് മീൻ വേണമെങ്കിൽ ഇങ്ങോട്ട് പോയേട്ടോ. കുറച്ചെടു, ഓരോന്നൊക്കെ തരാൻ പറ്റുള്ളൂ. വരികയാണെങ്കിൽ അല്ലേ. എന്ത് തോന്നുന്നു, സന്തോഷം തോന്നുന്നു അല്ല? എങ്ങനെയുണ്ട് വീട്ടിൽ വളർത്തിയ മീനിനെ പിടിക്കുമ്പോ ഒരു അടിപൊളി ഒരു ബെസ്റ്റ് ഫീലിംഗ് അല്ലേ? ഇഷ്ടായിട്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്ലീൻ ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ, ഒത്തിരി ബുദ്ധിമുട്ടാ. മറ്റേ കല്ലിലൊക്കെ കുറച്ച് ആ വഴുവഴുപ്പൊക്കെ കളയണം, അത് എനിക്കറിയില്ല. മമ്മി ഗ്ലൗസ് ഇടാറുണ്ടോ? എനിക്കറിയില്ല സാധനം നമ്മക്ക്. അതിന് നല്ല സ്കെയിൽസും ഉണ്ട്, മാത്രം നല്ല വലിപ്പമുള്ളതുള്ളൂ. ശരിക്കും ഞങ്ങൾ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് മീനെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടാ, കാണുന്ന പോലെ അല്ല. അതിപ്പോ കറുപ്പിനാണെങ്കിലും നല്ല ടേസ്റ്റ് ശരിക്കും അല്ലേ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ശരിക്കും? വറക്കുമ്പോ കിടുക. കറി നമ്മൾ കറി വെച്ചിട്ടില്ല അല്ലേ ശരിക്കും? ഫുൾ വറക്കാറല്ലേ ഉള്ളൂ. രണ്ട് മൂന്ന് ട്രിപ്പ് പിടിക്കുമ്പോ ഏകദേശം വലിപ്പുള്ളതിനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള്. നമ്മള് ശരിക്കും രണ്ട് ടൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വലുതിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊടികളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെടുത്ത് കൊണ്ടുവന്ന് എത്ര നാള് പിടിക്കും അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മള്
ട്രയലിന് വേണ്ടിയിട്ട് ആകെ ഒരു 10-15 ഉള്ളിൽ എത്ര കണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് കുറേ കൊണ്ടുവരുന്ന വഴിക്ക് ശ്വാസം കിട്ടാണ്ട് ഇതായിപ്പോയി. പിന്നെ വലുതുകളായിരുന്നു മെജോറിറ്റിയും, അതിൽ മെജോറിറ്റിയുടെ കൂടെ എല്ലാത്തിനും ഒരുമിച്ച് ഇട്ടിരുന്നത്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുങ്ങൾ വലിയവർ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കില്ല. അപ്പോൾ ആദ്യം വലുതുകളെ പിടിച്ചു, അപ്പോൾ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് നന്നായിട്ട് വലിപ്പം വയ്ക്കില്ല അവർക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് നമ്മൾ ആ അതിലുള്ള സെറ്റാണിത്. പക്ഷെ എന്നാലും അധികം വലുതായിട്ടില്ല കേട്ടോ. അതിലുള്ള ആ ഒരെണ്ണം തന്നെയാന്ന് തോന്നുന്നു കൂടുതൽ ഫീഡ് എടുത്തിരുന്നതെന്ന് തോന്നുന്നു. അതെ, ഇതാണ് നമ്മുടെ മീൻ പിടുത്തം. പതഞ്ഞ് പൊങ്ങി വെള്ളത്തില് ഉണ്ടോ ഇവര്. ഈ വഴുവഴുപ്പ് കൂടുതലുള്ള വെള്ളത്തില് കാണാൻ ശരിക്കും ഒന്ന് ജസ്റ്റ് കഴുകിയപ്പോ തന്നെ പദ പദ പദാന്ന് പോലെ ആയിപ്പോയി അല്ലേ. അത് സോപ്പിട്ടൊന്നും അല്ല കേട്ടോ അവരുടെ വഴുവഴുപ്പാ. നമ്മാണോ കറിയിക്കുമ്പോ സൂപ്പർ ആട്ടോ. എന്തൊക്കെയാണെങ്കിലും ക്ലീൻ ആക്കാൻ ഒരാള് വേണം. അത് ശരി, ക്ലീൻ ആക്കി കിട്ടുകയാണെങ്കിൽ സന്തോഷം. ഇത് കഴിക്കാൻ നല്ല സുഖമാണ്, പക്ഷെ ക്ലീൻ ആക്കാൻ അത്ര സുഖമില്ല. പിടിക്കാനും നല്ല സുഖം, പിടിക്കാൻ അത്ര സുഖമില്ല കേട്ടോ. പിന്നെ നമ്മൾ പിടിക്കുമ്പോൾ ആവശ്യത്തിന് പിടിച്ചിട്ട് ഒരു പീസ് വറുത്ത് കഴിക്കാനുള്ള രീതിയിൽ എല്ലാവർക്കും അങ്ങനെ എടുക്കാറുള്ളൂ. ഇതിന് മുമ്പ് പിടിച്ചപ്പോഴൊക്കെ അങ്ങനെ ചെയ്തേ. എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അത്ര പേർക്ക് ഓരോരോ മീനുള്ള കണക്കിന് എടുക്കാറുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ആ ഒരു സെറ്റ് തീർത്തതാ. ഇനിയിപ്പോ ഇത് വെച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിപ്പം. അപ്പൊ ഇപ്പോ വെച്ചാൽ മീൻ ഒരുപാട് കിട്ടാത്തൊരു സമയം, ഫ്രഷ് ആയിട്ട് പിടിച്ച് മീൻ കിട്ടുന്നില്ല മാർക്കറ്റിലാണ്. അപ്പം ഫ്രിഡ്ജിലെ മീനൊക്കെ കാലിയായിട്ട് ഇറങ്ങിയപ്പോ മമ്മിയും പറഞ്ഞു അതിൻ്റെ അകത്തുള്ളതിനൊക്കെ പിടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാം, ഫ്രിസറിൽ കയറ്റാം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു വൈ നോട്ട്, അങ്ങനെ പിടിച്ചതാട്ടോ. വേണ്ടോ ഇത് നമ്മളൊന്ന് കോർത്തതാട്ടോ. തമ്മനയിൽ എടുക്കാൻ വേണ്ടിട്ട് ഈ കുരുപ്പുകളെ പിടിക്കാൻ കിട്ടില്ല. കൈയിങ്ങനെ എണ്ണ തേച്ച പോലെ വഴുവഴുന്നെ ഇപ്പോഴും പതഞ്ഞു പോയിക്കൊണ്ടിരിക്കണ്ടോ. ഇവര് ഈ വെള്ളത്തിൽ കിടന്നിട്ട് പതപ്പിച്ചുണ്ടാക്കിയതല്ലാണ്ട് ഈ സോപ്പ് മതം പോലെ ഇവരുടെ പത മതിയിലല്ലേ. നല്ല നാറ്റുണ്ടാവും പക്ഷെ കണ്ട ഒഴുകിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. നമ്മള് തമ്മനയിൽ എടുക്കാൻ വേണ്ടി എടുത്തു. അപ്പൊ ജസ്റ്റ് ഇത് കാണിക്കാന്ന് വെച്ചു. കാരണം അല്ലാണ്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, മര്യാദയ്ക്ക് കാണാനും പറ്റില്ല. ജസ്റ്റ് ആ ഒരു കരിക്കുട്ടി ചാത്തിൻ്റെ പോലെ കുറേ എണ്ണങ്ങൾ കിടക്കണമെന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അനക്കവും കാണാൻ പറ്റും. ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ അനബസ് ഇരിക്കുന്നത് കണ്ടോ. ആയിട്ട് കണ്ടോ സംഭവം പൊളിയാട്ടോ. ആളുടെ ലുക്കൊന്നും നോക്കണ്ട, കിടു സാധനമാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടിയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഇതാ ചെയ്തു കേട്ടോ. വെള്ളം വറ്റിക്കൽ ഉച്ചയോട്ട് തുടങ്ങിയായിരുന്നു അല്ലേ, ഓസൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ വെള്ളം വറ്റിച്ച് കഴിഞ്ഞ് ഇപ്പം ഞാൻ കമത്തി തൊട്ടുള്ള ഇത് കണ്ടു. വെള്ളം വറ്റിക്കുന്ന ഇപ്പം കാണിക്കേണ്ട കാര്യമില്ല, നല്ല ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽ ദേ ബൈ.